June 20 ഇന്ന് ഫാദേഴ്സ് ഡേ. എല്ലാവർക്കും ഫാദേഴ്സ് ഡേ ആശംസകൾ. പല സ്ഥലത്തും ഉമ്മയെ വാഴ്ത്തി പറയുന്നത് നമുക്ക് കാണാം. അവിടെ പലപ്പോഴും ഞാൻ പിതാവിനെ മറക്കുന്നുണ്ടോ? തനിക്കൊരു കുഞ്ഞു പിറക്കുമ്പോൾ ഒരു പിതാവിനുണ്ടാകുന്ന സന്തോഷം അറിയണമെങ്കിൽ നമ്മളും ഒരു പിതാവായിരിക്കണം. അതെ, ഓരോ പിതാവും തൻ്റെ കുടുംബത്തിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നു. അവിടെ അവർ തൻ്റെ ശാരീരിക പ്രയാസമൊന്നും ഗൗനിക്കുന്നില്ല. തനിക്ക് ലഭിക്കാത്ത സൗഭാഗ്യം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ ഊണും ഉറക്കുമില്ലാതെ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുകയാണ് ഓരോ പിതാവും. പലർക്കും പിതാവിനെ കുറിച്ചോർക്കുമ്പോൾ പിതാവിൻ്റെ കർക്കശ സ്വഭാവമായിരിക്കും ഓർമ്മ വരിക. സൂര്യൻ്റെ ചൂടും പിതാവിൻ്റെ ദേഷ്യവും സഹിക്കാൻ പഠിക്കുക. കാരണം സൂര്യൻ അസ്തമിച്ചാൽ ലോകം ഇരുട്ടിലാണ്. പിതാവ് ഇല്ലാതാകുമ്പോൾ നമ്മുടെ ജീവിതവും ഇരുട്ടിലാണ്. കർക്കശക്കാരനായ ആ പിതാവിൻ്റെ സ്നേഹം കാണണമെങ്കിൽ തൻ്റെ പേരക്കിടാങ്ങളുമായുള്ള കളിചിരികൾ കണ്ടു നോക്കൂ. അത് നിങ്ങളോടുള്ള സ്നേഹമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് ഓരോ വീട്ടിലും ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, ഓരോ വീടിൻ്റെ മൂലയിലും വയസ്സായ ഓരോ പിതാക്കന്മാർ. അവർ തൻ്റെ ആരോഗ്യകാലത്ത് പ്രവാസ ലോകത്ത് പൊരിവെയിലത്ത് വിയർപ്പൊലിച്ചതാണ് അവരുടെ മക്കൾ അനുഭവിക്കുന്ന പേരും പ്രശസ്തിയും സമ്പത്തും. എന്നാൽ അവരെല്ലാം ഇന്ന് അനാഥരെ പോലെ കഴിയുകയാണ്. ഓരോ മക്കളും ശ്രദ്ധിക്കുക. നമ്മൾ അധ്വാനിച്ച് പണമുണ്ടാക്കുമ്പോൾ നമ്മൾ കുടുംബ ചെലവ് ഏറ്റെടുക്കാതെ പണം അവരുടെ കയ്യിൽ ഏൽപ്പിച്ച് അവരെ കുടുംബം നോക്കാൻ ഏൽപ്പിച്ചു നോക്കൂ. അതായിരിക്കും അവർക്ക് ഏറ്റവും സന്തോഷം നൽകുക. നിങ്ങൾ കൊടുത്ത പണത്തിന് ഒരിക്കലും കണക്ക് പറയാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി അവർ ചിലവഴിച്ചതിൻ്റെ പകുതി പോലും ആവില്ല നിങ്ങൾ അവർക്ക് നൽകുന്ന ആ പണം. അതെ, ഓരോ പിതാവും തൻ്റെ മക്കൾക്ക് തൻ്റെ കൈകൊണ്ട് തന്നെ എല്ലാം നൽകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കല്യാണം കഴിഞ്ഞ പെൺമക്കളാണ് നിങ്ങളെങ്കിൽ മാതാപിതാക്കളെ കാണുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പണം അവർക്ക് നൽകി നോക്കൂ. അവർ അത് വാങ്ങില്ല, നിരസിക്കുകയോ ഉള്ളൂ. എന്നാൽ അവരുടെ പോക്കറ്റിൽ ഇട്ടുകൊടുത്തു നോക്കൂ. അവർ അത് വേണ്ടെന്ന് പറഞ്ഞ് എൻ്റെ കുട്ടിയുടെ കയ്യിൽ ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് പുറകെ നടക്കും. അതെ, അതാണ് ഓരോ പിതാവും. ഒരിക്കൽ കൂടി ഹാപ്പി ഫാദേഴ്സ് ഡേ.